വീണ്ടും ഒരാഴ്ച കൂടെ കർത്താവിന് വചനവുമാ നിൽപ്പാൻ തക്കവണ്ണം ദൈവം പ്രാപ്തനായി തീർത്ത് കൃപയ്ക്കാൽ ദൈവത്തെ വാഴ്ത്തുന്നു. ഫെയ്ത്ത് അലൈവ് എന്ന ആത്മീയ ശുശ്രൂഷയിൽ എല്ലാ കുടുംബങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരും ഐശ്വര്യമായിട്ട് കർത്താവ് മാനിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മോട് കാണിക്കുന്ന വലിയ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ആ ദൈവത്തെ വാഴ്ത്തുന്നു. ആ യേശു അത്ഭുതം ചെയ്തുകൊണ്ടാണ് നമുക്ക് ലോകത്ത് നന്നായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് അവസരം ഒരുക്കിയത്. സാത്താനാണ് നമ്മുടെ മേ കർത്തൃ നടത്തിയിരുന്നതെങ്കിൽ നാം ഇന്ന് ഈ ഭൂമി വിട്ട് നഷ്ടപ്പെട്ടു പോകേണ്ട കാലഘട്ടം കഴിഞ്ഞു. എങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓരോ ജീവിതത്തിനും രൂപാന്തരമാക്കി വിടുവിച്ച് സാത്താൻ്റെ കരാള കഷ്ടത്തു നിന്നും ദൈവം നമ്മെ അത്ഭുതം വിടുവിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ കൃപയ്ക്കാ ദൈവത്തെ വാഴ്ത്തുന്നു. വിശേഷാൽ അസംബ്ലീസ് ഓഫ് ഗാഡ് മുട്ടട റിവ്യൂ വർഷിപ്പ് സെൻ്ററാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ഫെയ്ത്തലൈവ് എന്ന ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം ക്രമീകരണം ഉണ്ടാക്കിയത്. അതുകൊണ്ട് സഭയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് ആരാധിപ്പം കടത്തക്കവണ്ണം പറ്റും. വരാൻ തക്ക സാവകാശമുണ്ട്. രാവിലെ 6:30 എല്ലാ ഞായറാഴ്ചയും മുട്ടട ജംഗ്ഷനിൽ പരുത്തിപ്പാറ മുട്ടട ജംഗ്ഷൻ ഞങ്ങളുടെ ആരാധന നടക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ശുശ്രൂഷിക്കുന്നതായ ദൂതിൻ്റെ വലിയ വിടുതലുകൾ മുഖാമ കണ്ട് അത് അനുഭവിക്കാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് ഞങ്ങൾ മുഖാമ കണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് ഞങ്ങൾ കൂട്ടായ്മ കടന്നുവന്നാട്ട് കർത്താവ് നമ്മെ അത്ഭുതകരമായി കർത്താവ് മാനിക്കും. കഴിഞ്ഞ നാൾ വലിയ അത്ഭുതം ദൈവസഭയ്ക്കായി കുടുംബങ്ങൾക്കായി കർത്താവ് ചെയ്തു. ഈ ദൈവശബ്ദം കേട്ടുകൊണ്ട് അനേക ഡിസ്ട്രിക്റ്റുകളിൽ രാജ്യങ്ങളിൽ ഇരുന്ന് കേട്ട ദൈവമക്ക് വലിയ അത്ഭുതമായി പരിണമിച്ചു. അനേക ലെറ്റർ മുഖാന്തരം ഫോൺ വഴിയായിട്ട് വിളിച്ചറിയിക്കുന്നത് വേണം എനിക്ക് വായിക്കാമായിരുന്നു. പക്ഷേ സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലോട്ട് വിടാതെ ദൈവശബ്ദം മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റെപ്പ് പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവമായിട്ട് ആമേ ഫെയ്ത്ത് അലവുന്ന ദൈവശബ്ദത്തിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവിക ശബ്ദത്തിലേക്ക് നീങ്ങുന്നു. ദൈവിക അധികാരം എന്ന ദൂതിലേക്കാണ് നാം ദിവസം പ്രവേശിച്ചിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് അനേക കുടുംബത്തിനകത്ത് ഈ അധികാരം ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഇപ്പോഴും ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ അധികാരം നന്നായിട്ട് വെളിപ്പെട്ട് വരുന്നുണ്ട്. നിശ്ചയമായിട്ടും ഒരു അത്ഭുതം ഇപ്പോൾ ഈ വൈഭവത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മറ്റ് ചിന്തകൾ കൊടുക്കാതെ നിശ്ശബ്ദയോടുകൂടെ ഈ അരമണിക്കൂർ ദൈവശബ്ദത്തിന് വേണ്ടി വിട്ടു നാട്ടെ. കർത്താവിൻ്റെ വചനത്തിലേക്ക് നീങ്ങാം. പുത്രൻ യേശുവിൻ്റെ അധികാരത്തിൻ്റെ അത്യന്ത ശക്തിയുടെ പല മുഖങ്ങളിലേക്കാണ് ഈ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അങ്ങനെയാണ്. ഈ കഴിഞ്ഞ ഈ എപ്പിസോഡ് ഒന്ന് കാണാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് ഫെയ്ത്ത് അലൈവ് എന്ന എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദൂത് കാണാൻ തക്കവണ്ണം കഴിയും, കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. റോമാലേഖനം 5:5 വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ദൂതിനെ ശ്രദ്ധയിൽ കേന്ദ്രീപ്പം തക്കവണ്ണം കർത്താവ് നാമത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞ വാക്കാണ് യേശു സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമേൻ എന്നൊരു വാക്ക്. നാം ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി പ്രസ്താവിക്കുകയും എന്നെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി പ്രസ്താവിക്കപ്പെട്ട ദൂതാണ്. സർവ അധികാരം പ്രാപിച്ച ഒരു യേശു. ആ യേശു സാധാരണക്കാരനായിട്ടല്ല പിതാവ് ലോകത്തിലേക്ക് അയച്ചത്. യേശു അധികാരത്തിൻ്റെ മൂർത്തൻ്റെ ഭാവത്തോടുകൂടിയാണ് അയച്ചത്. ആ മൂർത്തൻ്റെ ഭാവത്തോട് അയച്ചതുകൊണ്ട് ആമ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും തീർന്നില്ല. ആമ ആദ്യം വെട്ടേറ്റു വീണ ദുഷ്ടപിശാജ് കുടുംബങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. ആ പിശാചിൻ്റെ മേൽ അധികാരം കൊടുത്തിട്ടാണ് യേശു പിന്നെ പിതാവ് ദൈവ ലോകത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് ധൈര്യത്തോടെ പിതാവാം ദൈവത്തിൻ്റെ പുത്രൻ യേശു ശിഷ്യന്മാരുടെ വാക്ക് നിങ്ങൾ പോകുവിൻ, അധികാരം ദൈവാത്മ നൽകിയിട്ടുണ്ട്. അതേ ആശയം തന്നെയാണ് ഞാൻ ഇന്ന് വൈകിട്ട് പ്രസംഗിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച ദൂത് പ്രകാരമാക്കും. യേശുവിന് അധികാരം യേശു തന്നെ തന്നെ പ്രസ്താവിക്കപ്പെട്ട വാക്യമാണ് കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡുകൾ ചിന്തിപ്പാൻ കാരണമായത്. എന്നാൽ ഈ ആഴ്ചത്തെ ഞാൻ ശുശ്രൂഷിക്കുന്നത് യേശുവിനെ പറ്റി തൻ്റെ അധികാരത്തെ പറ്റി മറ്റുള്ളവർ എന്താണ് പറഞ്ഞ വാക്ക് ഒന്ന് പറയാം. യേശുവിനെ പറ്റിയുള്ള യേശുവിൻ്റെ അധികാരത്തെ പറ്റി യേശുവിൻ്റെ അധികാരം പ്രാപിച്ചവർ യേശുവിൻ്റെ വിടുതലുകളും അത്ഭുതവും അനുഭവിച്ചവർ അവർ തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്ന വാക്കും വിശുദ്ധ ബൈബിളിനകത്ത് കുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തെ നാം ചിന്തിച്ച വാക്യം പൗലോസ് അവൻ റോമസഭയ്ക്ക് വേണ്ടി ലേഖനം എഴുതുമ്പോൾ ആ റോമസഭയ്ക്ക് ലേഖനം സമയത്ത് ആമേ പൗലോസ് തന്നെ പല വാക്കാകുന്നു. ആമേ കർത്താവ് സകലത്തിന്മീതെ അധികാരം പ്രാപിച്ച ദൈവമെന്നുള്ള കാര്യം പൗലോസ് തന്നെ സാക്ഷ്യപ്രകടിപ്പിക്കുന്നു. ഒന്നുകൂടി 11:1 ഒന്നാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് ഒരു വാക്ക് പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരിയായിരിപ്പിൻ എന്ന് പൗലോസ് പറയുന്നുണ്ട്. ക്രിസ്തുവിനെ പോലെ ക്രിസ്തു കഴിഞ്ഞാൽ അടുത്ത് ഫോളോ ചെയ്യുവാൻ തക്കവൻ അനുകരിക്കാൻ പറ്റുന്നതായ ഒരു ആത്മീകനാണ് ഒരു അപ്പോസ്തലനായ പൗലോസ് എന്ന് നമുക്ക് വിശുദ്ധ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ പൗലോസ് യേശുവിനെ പറ്റി പഠിപ്പിച്ച വാക്കാകുന്നു, സർവത്തിനും മീതെ
അധികാരം പ്രാപിച്ച ഒരു ദൈവമാണ് യേശു എന്ന് പൗലോസ് യേശുവിനെ പറ്റി സാക്ഷ്യം പറയുന്ന ഒരു ദൈവശബ്ദം കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, സർവത്തിനുമീതെ സകലത്തിനും അധികാരം പ്രാപിച്ച ദൈവമെന്ന് പൗലോസ് സാക്ഷ്യം പറയണമെങ്കിൽ, ഒരു സാധാരണക്കാരൻ വ്യക്തിയല്ല പൗലോസ്, സാധാരണ ചിന്താഗതിയുള്ള വ്യക്തിയല്ല, വിദ്യാഭ്യാസമില്ലാത്തവനോ കഴിവില്ലാഞ്ഞിട്ടോ അവയെ സമ്പത്തില്ലാത്തതോ കുലമഹിമയില്ലാത്ത കുടുംബത്തിൽപ്പെട്ട അംഗമല്ല പൗലോസ് അപ്പോസ്തലൻ. എന്നാൽ സകലത്തിനും സകലമായി അറിയപ്പെടുന്ന ബെന്യാമിൻ ഗോത്രക്കാരനവൻ, എബ്രായനിൽ ജനിച്ച എബ്രായൻ, ആമ ദൈവത്തിൻ്റെ നയപ്രമാണം സംബന്ധിച്ച് പരിശീലനം തീർന്നവൻ, സകല സമസ്ത കാര്യത്തെപ്പറ്റി യഥാവിധി അറിയാവുന്ന പൗലോസ് യേശുവിൻ്റെ അധികാരത്തിൻ്റെ ശക്തിയും ബോധ്യമായപ്പോൾ യേശുവിനെ പറ്റി നല്ല ബോധ്യത്തോട് വാക്കാക്കുന്നു. സർവത്തിനു മീതെ അധികാരം പ്രാപിച്ച ദൈവമാണ് യേശുവെന്ന് പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ നിസ്സാര കാര്യമെന്ന് ചിന്തിക്കുന്ന മേഖല മുതൽ വലിയ കാര്യത്തിന് മേൽ അധികാരമുള്ളവനാണ് യേശുവെങ്കിൽ, ഒരു ചെറിയ പനി മുതൽ ആമേ ചെറിയ തലവേദന മുതൽ ഒരു വലിയ ക്യാൻസറോ അനുബന്ധിച്ച മാറാൻ രോഗത്തിൻ്റെ നിർണയം കണ്ടെത്തുവാനോ മരുന്ന് ചികിത്സയ്ക്ക് വകയില്ലാത്ത രോഗമോ വരെ ഉണ്ടെങ്കിൽ അതിനുപോലും പരിഹാരിയായവനാണ് യേശുവെന്നുള്ള ചിത്രീകരണം അവിടെ പൗലോസ് കൊടുത്തിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവശബ്ദം കേൾക്കുന്നതായ പിതാക്കന്മാരോട്, മാതാക്കളോട്, കുഞ്ഞുങ്ങളോട്, യൗവനക്കാര തലമുറകളോട്, സക്രജനത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞ വാക്കാകുന്നു, സർവത്തിനും സകലത്തിനും അധികാരം പ്രാപിച്ച യേശുവിന് പൗലോസ് തന്നെ തന്നെ പ്രസ്താവിക്കുമ്പോൾ, ആ യേശു എൻ്റെ വ്യക്തി ജീവിതത്തിൽ വന്നാൽ പൗലോസ് പറഞ്ഞ അതേ ശബ്ദം നമ്മുടെ നാവുകൊണ്ട് പറയാൻ പറ്റും, എൻ്റെ യേശു സകലത്തിനും സർവത്തിനും എനിക്കും എൻ്റെ എല്ലാ വിഷയത്തിനും സമസ്ത അധികാരം പ്രാപിച്ചവനാണ്, അത് എൻ്റെ അനുഭവമാണെന്ന് ഇന്ന് നിങ്ങൾക്ക് പറയത്തക്ക നിലയിൽ ധൈര്യത്തെ പറഞ്ഞാട്ടെ, അത് ദൈവം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കത്തക്ക നിലയിൽ ഒരു അനുഭവം ഈ വചന വെളിപ്പാട് കൂടെ നിങ്ങൾക്ക് തരുന്നതായിട്ട് ഞാൻ ആത്മാവിൽ ബോധ്യമാകുന്നുണ്ട്. എങ്കിൽ ആമേ റോമലേഖനം 9:5 വാക്യത്തിനകത്ത് അങ്ങൊരു ആശയമാണ് കിടക്കുന്നുവെങ്കിൽ, ആമേ ആമേ യോഹന്നശേഷ 10:7 വാക്യത്തിനകത്ത് യേശു പഠിപ്പിക്കുന്ന വാക്കത്തെ പ്രഭാക്കാണ്, യേശു ദൈവപുത്രനെന്ന് അവകാശപ്പെട്ടു എന്ന് യഹൂദന്മാർ പറയുന്നു. അപ്പോൾ യേശുവിനെ പറ്റി, അവൻ്റെ അധികാരത്തെ പറ്റി യഹൂദന്മാരായ സമൂഹം വിളിച്ചു പ്രവാക്കാൻ യോഹനൻ 19:7 വാക്യത്തിൽ പ്രവാക്കാണ്, യഹൂദന്മാർ പ്രവാക്കാൻ യേശു ദൈവപുത്രൻ എന്ന് അവനവകാശപ്പെട്ടു എങ്കിൽ, യഹൂദന്മാർക്കറിയാത്ത മേഖല യേശു പ്രസ്താവിച്ചപ്പോൾ യഹൂദന്മാർ പ്രവാക്കാകുന്നു. യഹൂദന്മാർ പോസിറ്റീവ് വ്യൂവിലല്ല അത് ഏറ്റെടുത്തത്, പക്ഷേ യഹൂദന്മാർ പറയുന്നു അവൻ ദൈവപുത്രൻ എന്ന് അവൻ തന്നെ അവകാശപ്പെടുന്നു. അതെ, ആമ യഹൂദന്മാർക്ക് തന്നെ ബോധ്യമായി യേശു ദൈവപുത്രൻ്റെ കാര്യം. യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ വെച്ച് സകല നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണൻ വിട്ടപ്പോൾ ഭൂകമ്പമുണ്ടായി, കൂരിട്ടുണ്ടായി, മഹാകാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ടായി, ആമേ ഒറ്റ സെക്കൻഡിൽ ഭൂമി മൊത്തം കൂരിട്ടായി മാറി. ഇത് കണ്ടപ്പോൾ പടയാളികളും പരീശന്മാരും ശാസ്ത്രിമാരും തീർന്നില്ല, പീലാത്തോസും അതിയായ ആ ഖെരോദാവ് എന്ന അതിയായ വ്യക്തി സാക്ഷാൽ ദൈവപുത്രനായിരുന്നുവെന്ന് അവരറിയാതെ നാവുകൊണ്ട് പറയത്തക്ക നിലയിൽ അവന് മരണത്തിന്മേലും സമസ്ത മേഖലയിലുമേൽ അധികാരമുള്ളവനെന്നുള്ള കാര്യം യേശുവിനെ പറ്റി യഹൂദന്മാരും പ്രസ്താവിക്കുന്ന വാക്ക് പറയുമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരൊക്കെ യേശു ദൈവമല്ല എന്ന് പറഞ്ഞുവോ അവരെ ദൈവമെന്ന് പറയിപ്പിക്കുന്നതാണ് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകതയാണെങ്കിൽ, ഇന്ന് ഈശത്തെ നിരീശ്വരവാദിയോ ആമ യേശുവിനെ തിരസ്കരിക്കുന്നവരോ യേശുവിന് വേണ്ട എന്ന് പറയുന്നവരോ പിന്മാറ്റക്കാരി ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. യേശുവിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നിഷ്ടമായി നടക്കുന്ന ചില വ്യക്തികൾ ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ആത്മാവ് വിരച്ചൂണ്ടി ഓർപ്പിക്കുന്നു, യേശുവിനെ നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങളുടെ നാവുകൊണ്ട് ഒരിക്കൽ പറയും യേശു ദൈവമാണ്, അവ ദൈവത്തിൻ്റെ പുത്രനാണ്, അവ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എൻ്റെ നായകനാണ് എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിൻ്റെ ശക്തി ജീവിക്കുന്ന യഥാർത്ഥ ശക്തിയുള്ള നാമമാണ് യേശുവിൻ്റെ നാമമായതുകൊണ്ട് അവൻ അധികാരമുണ്ടെന്ന് അധികാരമില്ലാത്തവരെ പറഞ്ഞുവെങ്കിൽ അവരെക്കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്ന അധികാരമാണ് യേശുവിൻ്റെ അധികാരമെന്ന് ഞാൻ ഈ വൈകവേളയിൽ നന്നായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. ഞാൻ അത് പറയാൻ തക്ക പ്രാപ്തനാണ്, അത് പറയുവാൻ തക്ക പ്രേരിപ്പിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അത്തിന് ശക്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ ദൈവപുത്രനെന്ന് ആമേ അംഗീകരിക്കാത്ത ആമേ സ്തോത്രം ആ ദുരുപദേഷ്ടക്കന്മാരെ ഈ ഭൂമിയിൽ കറങ്ങിടക്കുമ്പോൾ യേശു ദൈവമില്ല, ദൈവത്തിൻ്റെ പുത്രനല്ല എന്ന് ഏതെങ്കിലും നിരീക്ഷന്മാരോ ഏ ദുരുപദേഷ്ടക്കന്മാരോ പ്രസ്താവിക്കുന്നുവെങ്കിൽ ആ ദൈവമായിട്ട് ബന്ധമില്ലാത്തവരാണ്. യേശുനാമത്തിൽ അവരുടെ ചിന്താഗതികളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. യേശു ദൈവപുത്രനെന്ന് അംഗീകരിക്കാത്ത യഹൂദന്മാരെ തന്നെ യേശു ദൈവപുത്രൻ അംഗീകരിപ്പിച്ചുവെങ്കിൽ ഇന്ന് വൈകവേളയിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ ജീവിപ്പിക്കുന്ന അധികാരമുള്ള ദൈവ സർവശക്തനായ പിതാവം ദൈവത്തിൻ്റെ പുത്രനാണ്, അവന് അധികാരമുള്ള യേശുവാണ് എന്നതിനെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് പറയുന്നു. യോഹന്ന സുവിശേഷം 5:18 വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, അപ്പോസ്തലന്മാർ പറയുന്നു അവ തന്നെ താൻ ദൈവത്തോട് സമനാക്കി മാറ്റി എന്ന വാക്കാണ്.
അപ്പോസ്തലന്മാരായ ശിഷ്യന്മാരെ യോഹന ശിഷ്യം 5:18 വാക്യത്തിന് വാക്കാകുന്നു, ദൈവത്തോടൊപ്പം ആമ യേശുവിനൊപ്പം, ദൈവത്തോടൊപ്പം യേശുവിനെ സമനാക്കി പ്രസ്താവിക്കപ്പെട്ട യേശു എന്ന് പറയുന്ന കാര്യം, പിതാവാം ദൈവപുത്രനം യേശുമായിട്ട് താമെ താതാമ്യപ്പെടുത്തി ശിഷ്യന്മാരെ ആവശ്യത്തെ പ്രസ്താവിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് ആദ്യം കൺഫ്യൂഷായി, പിന്നെ ദൈവപ്രവർത്തനം ആഴം മനസ്സിലാക്കിയപ്പോൾ നീ സാക്ഷ്യാൽ ആമെ പിതാവം ദൈവത്തിൻ്റെ പുത്രൻ യേശു തന്നെയാണ് ശിഷ്യന്മാർ പോലും അറിയാതെ അംഗീകരിക്കേണ്ടി വന്നു. എന്താ അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ അത്ഭുതവും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ ചെയ്തിയും പോക്കും വരവും കണ്ടിട്ട് യേശു പിതാവം ദൈവത്തിന് സമനാ നിൽക്കുന്ന വ്യക്തിത്വമാണെന്ന് അപ്പോസ്തലന്മാർ തന്നെ നാവുകൊണ്ട് പ്രസ്താവിക്കുന്ന വിശുദ്ധ വചനത്തിൽ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. തീർന്നില്ല, യേശുവിനെ അംഗീകരിക്കാത്ത ആമേ ശാസ്ത്രന്മാർ പോലും പറയുന്നുണ്ട്. മർക്കുശിഷ്യ 2:5 5:6-7 വാക്യത്തിനകത്ത് പറയുന്ന വാക്യമാകുന്നു, ദൈവത്തിന് മാത്രം ചെയ്യാവുന്നത് അവൻ ചെയ്യുന്നു. ശ്രദ്ധിക്കൂ, ശാസ്ത്രന്മാർക്കും യേശുവിനെ അറിയത്തില്ല, യേശുവിൻ്റെ പ്രവൃത്തിയെപ്പറ്റി അറിയത്തില്ല. ആമേ ന്യായപ്രമാണത്തിനകത്ത് ഒളിഞ്ഞും തെളിഞ്ഞു കിടക്കുന്ന മേഖലയാണ് യേശു. യേശു പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ശക്തിയാണെന്നുള്ള കാര്യം ശാസ്ത്രന്മാർ ഗ്രഹിക്കേണ്ട ആ മേഖല, ന്യായപ്രമാണ പകർത്തിയെടുത്ത ശാസ്ത്രന്മാർക്ക് പകർത്തിയെടുത്തതല്ലാതെ അതിനകത്തടങ്ങിയിരിക്കുന്നതായ ആഴത്തിലെ മെസ്സേജുകൾ ദൂതുകൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ പ്രവചന ശക്തികൾ അവർക്ക് മനസ്സിലാകും, അവരൊരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് എഴുതുന്നു, അതാണ് ശാസ്ത്രമായ ഡ്യൂട്ടി. പക്ഷേ യേശു പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നുള്ള കാര്യം ആമന് അറിയത്തില്ല. പക്ഷേ യേശു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച് താൻ പ്രസ്താവിക്കാൻ തുടങ്ങിയ സമയത്ത് ശാസ്ത്രന്മാർ പറയുകയാണ്, ആമ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന സർവാധികാരിയായ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യം അവൻ ചെയ്യുന്നു എന്ന് ശാസ്ത്രന്മാർ തന്നെ അവരെ നാവ് കൊണ്ട് പറഞ്ഞപ്പോൾ, എൻ്റെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രസ്താവിക്കുന്നു, പിതാവം ദൈവത്തിന് ചെയ്യേണ്ട കാര്യം പുത്രൻ യേശുവും ചെയ്യാൻ പറ്റും. ആമേ പിതാവം ദൈവം ഒരുത്തന് മാത്രം അധികാരം കൊടുത്തിട്ടുള്ളൂ, അത് പുത്രനം യേശുവിന് മാത്രം അധികാരം കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ പുത്രൻ യേശുവിന് പിതാവ് ദൈവത്തിന് അയക്കുവാൻ തക്കവണം ഹിതമായെങ്കിൽ പിതാവാം ചെയ്യുന്നത് ചെയ്യാവുന്നത് മാത്രമേ പുത്രൻ യേശു ചെയ്യാൻ പറ്റൂ. അത് ചെയ്യുവാൻ തക്കവണം പുത്രൻ യേശുവിന് അധികാരം കൊടുത്തു. അങ്ങനെയെങ്കിൽ യേശു അധികാരത്തെക്കുറിച്ച് ശാസ്ത്രന്മാർ തന്നെ പറയുന്നു, പിതാവാം ദൈവം ചെയ്യാവുന്ന കാര്യം ആ പുത്രൻ യേശു ചെയ്യുന്നുവെന്ന് ശാസ്ത്രന്മാർക്ക് അത് പറയാൻ പറ്റുമെങ്കിൽ സാധാരണക്കാരനായ എന്നെ നിങ്ങളുടെ ജീവിത സമയത്തോളം യേശുവിന് എനിക്ക് ഇവിടെ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. കറക്റ്റ്, നിങ്ങളുടെ തലമുറയ്ക്ക്, നിങ്ങളുടെ മൂത്ത തലമുറ ഓർത്ത്, എനിക്കറിയാം ഒരു കുടുംബം എന്നെ കേൾക്കുന്നുണ്ട്, മൂത്ത തലമുറ ഓർത്ത് ഞരങ്ങുന്ന ഒരു പിതാവ് ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പിതാവ് നിങ്ങൾ ഉറപ്പാക്കാൻ നിൻ്റെ മൂത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം അധികാരം പ്രാപിച്ചവനായ യേശുവിന് പറ്റും. വിശ്വസിച്ചാട്ട് പിതാവും ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം പുത്രനും യേശു ചെയ്യാൻ പറ്റുമെന്ന് ശാസ്ത്രന്മാർക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റുന്ന ഒരു യേശു ഞാൻ പ്രസ്താവിക്കുമ്പോൾ ധൈര്യത്തോ പറഞ്ഞാട്ട് ആ യേശു എൻ്റെ ബലഹീനതകളെ താങ്ങുവാൻ തക്കവണ്ണം ഇന്ന് എൻ്റെ കൂടെ വരും, അവരുടെ കുടുംബത്തിന് വരും, എൻ്റെ തലമുറയുടെ കൂടെ വരും, എൻ്റെ എല്ലാ വിഷയത്തിനും പരിഹാരമായി ഇറങ്ങി വരും, അവനെ ചെയ്യും. നിശ്ചയമായിട്ടും ഒരു അത്ഭുതം കർത്താ ചെയ്യാൻ പോകുന്ന വെളിപ്പാട് ഇന്ന് വൈകളിൽ ഞാൻ കാണുന്ന യേശുവിൻ നാമത്തിൽ. അതെ, സംശയത്തിന് അപ്പോസ്തലനായ തോമസ് യേശുവിനെ പറ്റി ആമി അറിയാതെ വിളിച്ചു വാക്കി. യോഹന്നാ 20:28 വാക്യത്തിനകത്ത് പ്രവാക്കാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് അറിയാതെ വിളിക്കുന്നു. യേശു കർത്താവെന്നും യേശു ദൈവമെന്നും സംശയത്തിന് അപ്പോസ്തലനായ തോമസ് ലീഗ വിളിച്ചു പറയാക്കുന്നു, എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവം, കർത്താവ് എന്നെ ക്ഷമിക്കണമേ, ഞാൻ അങ്ങ് സംശയിച്ചു പോയി. കാര്യം യേശു ഒരിക്കൽ പോലും അവിടെ വരാൻ പറ്റൂ. അടച്ചിരിക്കുന്ന വാതിനകത്ത്, ആ മാലിമുറിക്കകത്ത് ആമേശ്വത്രം ഒരു സ്ഥൂല ശരീരമുള്ളവനായ യേശുവിന് അവിടെ പ്രവേശിക്കാൻ പറ്റിയ സമയം പഴയ ശിഷ്യന്മാർ പറഞ്ഞു കൊടുത്തപ്പോൾ യോഹാമേശ്വത്രം തോമസ് പറഞ്ഞു വാക്കില്ല, ആമേ ഞാനൊരു വിലാപ്പുറത്ത് കൈയിട്ട് മാത്രമേ വിശ്വസിക്കൂവെന്ന് പറഞ്ഞ അവിശ്വാസിയായ തോമസ് അപ്പോസ്തലൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞ വാക്കാകുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് വിളിക്കാമെങ്കിൽ സംശയിക്കുന്ന ദൈവമക്കളെ ഉറപ്പി വാക്കാകുന്നു. യേശുവിനെ പറ്റി സംശയിക്കുന്ന ചില കുടുംബം എന്നെ കേൾക്കുന്നുണ്ട്, യേശുവിൻ്റെ വിശ്വാസ യേശുവിൻ്റെ അത്ഭുതത്തെ സംശയിക്കുന്നവർ, യേശുവിൻ്റെ അടയാളം സംശയിക്കുന്നവർ, യേശുവിൻ്റെ ക്രൂശമെന്ന് സംശയിക്കുന്നവർ, യേശു ദൈവമാണെന്ന് സംശയിക്കുന്നവർ, യേശു ഭൂമി വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവർ, യേശുവിനെ പറ്റി യേശുവിന് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് സംശയിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നു. യേശു നാമത്തെ നിങ്ങളുടെ അവിശ്വാസത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു, നിങ്ങളുടെ അവിശ്വാസത്തെ ഞാൻ ഇല്ലാതാക്കിയാണ്, എന്നിട്ട് ഞാൻ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം ഞാൻ പ്രസ്താവിക്കുന്നു. സംശയത്തിന് അപ്പോസ്തലനായ ആ തോമസിനെ കൊണ്ട് തിരുത്തി പറയാൻ തക്കവണ്ണം പറ്റിയത് യേശുവാണ്, എൻ്റെ യേശുവെങ്കിൽ നിങ്ങളുടെ അവിശ്വാസത്തെ പൊളിക്കുവാൻ എൻ്റെ സർവശക്തനായ യേശുവിനെ കഴിയും. നിശ്ചയമായിട്ടും നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാം. തോമസ് പ്രതാക്കാകുന്നു, ഇനി മുതൽ എൻ്റെ ദൈവം എൻ്റെ യേശുവാണ്, ഇനി മുതൽ എൻ്റെ കർത്താവ് എൻ്റെ യേശുവാണ്, എന്നോട് ക്ഷമിക്കണമേ കർത്താവ് എന്ന്
പറഞ്ഞുകൊണ്ട് ആമേ യേശുവിൻ്റെ ആമേ പാദാന്തികെ വീണ തോമസിനെ പോലെ ഇന്ന് നിങ്ങൾക്കും ആ വാക്ക് പറയാം. തോമസ് പറഞ്ഞ വാക്കാകുന്നു, ഇനി മുതൽ എനിക്ക് വേറെ കർത്താക്കന്മാരില്ല, ഇനി മുതൽ എനിക്ക് വേറെ ദൈവങ്ങളില്ല, എനിക്ക് ഒരൊറ്റ ദൈവമുള്ളൂ, എൻ്റെ യേശുവാണ്. യേശു അധികാരം പ്രാപിച്ചവനാണ്, പിതാവം ദൈവത്വം ദൈവത്വം പ്രാപിച്ചുവന്ന ആമ യേശുവാണ് എൻ്റെ കർത്താവ്. ആ യേശു എൻ്റെ ജീവിതത്തെ സമസ്ത കാര്യത്തിനും പരിഹാരകനാണെന്നും യോഗന്നാൻ സോറി തോമസ് അപ്പോസ്തലൻ യേശുവിനെ പറ്റി ആമയെ പ്രസ്താവിക്കുന്ന വാക്ക് നാം കേട്ടുവാൻ കാരണമായി. തീർന്നില്ല, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം ഒന്നാമധ്യായത്തിന് ഒന്നാമത്തെ വാക്യത്തിനകത്ത് ആമ യോഹന്നാൻ അപ്പോസ്തലൻ ആമ യേശുവിനെ പറ്റി പഠിപ്പിക്കുന്ന വാക്കാണ്, അവൻ നിത്യനും സൃഷ്ടവുമായ ആമ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അവ സൃഷ്ടാവാദിയുമാണ്, നിത്യന ദൈവം എന്നുള്ള കാര്യത്തെപ്പറ്റി ആമേ യോഹന്നാൻ അപ്പോസ്തലൻ ഒന്നാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ അഞ്ചാം വാക്യം വരെ പഠിപ്പിക്കുമ്പോൾ വാക്കാകുന്നു, അവൻ നിത്യനാണ്, അവ തന്നെയുമല്ല അവൻ സൃഷ്ടാവ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ആമേ ഒരു എറ്റേണിറ്റി ലൈഫ്, ഒരു നിത്യജീവിതം പ്രൊവൈഡ് ചെയ്യുന്ന കവണം യേശുവിന് അധികാരം ഉണ്ടായിരുന്നു. പ്രിയരെ, ആമേ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജീവിക്കുമോ എന്ന ആമയെ ശാസ്ത്രിമാരെ സദുക്കിയുടെ ചോദ്യത്തിന് ഭാഗി ഒരു മറുപടി യോഹന്നാൻ കൊടുക്കുകയാണ്. അവൻ നിത്യജീവൻ കൊടുക്കാൻ തക്ക പറ്റുന്നതായ ഒരു ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ആമേ പല മതത്തിൽ പല ഉപദേശങ്ങൾ നിൽക്കുന്നുവെങ്കിൽ ഒരുത്തൻ മരിച്ചാൽ അവർ വീട് ജീവിക്കുമോ? നിശ്ചയമായിട്ടും ജീവിക്കും. എലിയായും പുലിയായും ആമേ പശുവായും പാറ്റിയായിട്ടും അല്ല ജനിക്കുന്നത്. ഈ മനുഷ്യ രൂപത്തിൽ പോലെ തന്നെ അവൻ മണ്ണോട് മണ്ണായി യോജിച്ചാലും അവരെ ഉയർത്തി നിൽപ്പിക്കുവാൻ തക്ക കഴിവുള്ളവൻ ഒരുവനാണ് യേശുവിന് മാത്രം. നാമും യേശുമായിട്ട് ബന്ധം, രക്തബന്ധമാണെങ്കിൽ ആ രക്തബന്ധത്തിനകത്തേക്ക് ഒരു ഭയങ്കര അത്ഭുതമുണ്ട്. യേശു നിത്യദൈവമെന്നും സൃഷ്ടാവം ദൈവമെന്നും യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ പറ്റി സാക്ഷ്യം പറയുമ്പോൾ അവൻ്റെ അധികാരത്തിൻ്റെ മൂർത്തൻ്റെ ഭാവം യോഹന്നാൻ കഴിഞ്ഞ 3 വർഷം യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നതായ യോഹന്നാന് യേശുവിനെ പറ്റി മനസ്സിലായത് അവൻ നിത്യജീവൻ കൊടുപ്പാൻ തൽപരനാണ്, അവൻ സൃഷ്ടാവ ദൈവമാണ്. പ്രിയപ്പെട്ട പലരും പറവാക്കാണ്, ഒരുത്തൻ മാത്രം ദൈവം, അവൻ സൃഷ്ടി ദൈവമാണ്. ഇല്ല, യേശുവും കൂടെയാണ്. അതിന് കൂടെ ഉണ്ടെങ്കിൽ അവൻ ദൈവത്വമാണ്, അവൻ ദൈവമാണ്. ഇന്ന് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായി പന്തക്കവണ ആ യേശുവിനെ കഴിയുമെന്ന് ഞാൻ ആ ദൂതുകൊണ്ട് സ്ഥാപിക്കട്ടെ. തീർന്നില്ല, ആമ സ്തോത്രം. ആമ എബ്രായ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും യോഹന്നാശിഷ്യ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും ഇങ്ങനെ അവൻ മുഖാന്തരം സകലവും ഉളവാക്കപ്പെട്ടു. അധികാരത്തിന് മൂർത്തിൻ്റെ ഭാവമാണ് ആ വാക്യം. എബ്രായ 3:2 യോഹന്നാശിഷ്യ 1-ാം അധ്യായം 3-ാം വാക്യത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് അവൻ മൂലം സകല ഉളവാക്കപ്പെട്ടു. ഉളവാക്കിയതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. സ്വർഗത്തിലെ പിതാവിൻ്റെ ആമേ പുത്രൻ്റെ പരിശുദ്ധാത്മാരുടെ നാമത്തിൽ ഞാൻ വളരെ ഗൗരവത്തോടെ, യേശു മുഖാന്തരം അല്ലാതെ ഒന്നും ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല, യേശു അറിയാതെ ഒന്നും വന്നിട്ടുമില്ല, ഇനി വരികയുമില്ല. എങ്കിൽ യോഹന്നാൻ അപ്പോസ്തലനും ആമേ സ്വത്ര അപ്പോസ്തലനായ പൗലൂസും 2 ലേഖനത്തിനകത്ത് സ്ഥാപിച്ചുള്ള വാക്കാകുന്നു, അവൻ മുഖാന്തരം യേശു മുഖാന്തരം സകല ഉളവാക്കപ്പെട്ടു. അവനില്ലാതെ യേശുവില്ലാതെ ഒന്നും ഉളവാക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും വരണമെങ്കിൽ യേശു അറിയാതെ വരത്തില്ല. എന്തെങ്കിലും വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ യേശു അറിയാതെ വരത്തില്ല. ഇന്ന് രാവിലെ ഈ വൈക്കവേളയിൽ ഞാൻ ആത്മാവിൽ ഉറപ്പിക്കുന്നു, ചില നന്മകൾ കുടുംബത്ത് വരണം കേട്ടോ, ചില ഉയർച്ചകൾ കുടുംബത്ത് വരണം കേട്ടോ, പക്ഷേ യേശുവില്ലാതെ വരത്തില്ല കേട്ടോ. യേശു കൽപ്പിക്കാതെ അത് സംഭവിക്കത്തില്ല. പ്രിയപ്പെട്ടവർ, എൻ്റെ യേശു കൽപ്പിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഉളവാക്കാൻ പറ്റൂ. ഈ കുടുംബത്തിനകത്ത് ഒന്ന് ജനിക്കണമെങ്കിൽ, ഒരു കുടുംബത്തിനകത്ത് ഒന്ന് വരണമെങ്കിൽ, ഒന്ന് വേണ്ട എന്ന് വെക്കണമെങ്കിൽ യേശുവിൻ്റെ വാക്കിന് മാത്രം പ്രാധാന്യമുള്ളൂ. ഞാൻ ഇന്ന് ഈ വൈക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവിൽ ഗാംഭീര്യത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തമായ നിയോഗത്തോട് ഞാൻ ചില ദൂതായി പ്രവചനാത്മാവിൽ ചില കുടുംബത്തെ നോക്കി ഉറപ്പിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ചില നന്മകൾ വരാനുണ്ട്, നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ചില ഉയർച്ചകൾ വരാനുണ്ട്. പക്ഷേ യേശുവില്ലാതെ നടക്കുന്ന ചില പിതാക്കന്മാരോട്, യേശു നടക്കുന്ന ചില മാതാക്കളോട്, യേശുവിടെ നടക്കുന്ന ചില യൗവനക്കാരോട്, എൻ്റെ പ്രിയ കുഞ്ഞ്, നിൻ്റെ പ്രവേശ വിദ്യാഭ്യാസത്തിൽ നീ ഓർക്കും നിനക്ക് ചെയ്യാൻ പറ്റും. ഇല്ല, യേശുവില്ലാതെ നിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റില്ല, യേശുവില്ലാതെ ജീവിതത്തിൽ നന്മ ഉണ്ടാക്കാൻ പറ്റില്ല, യേശുവില്ലാതെ ഒരു നന്മയ്ക്ക് പൂർത്തി വരത്തില്ല എന്ന് മടങ്ങുക വേഗത്തിൽ മടങ്ങുക വേഗത്തിൽ. യേശു പറ, യേശുവേ നീ ഇല്ലാതെ ഒന്നും ഈ ഭൂമിയിൽ ഒന്നും ഉളവായിട്ടില്ലെങ്കിൽ ആമ എന്തെല്ലാം ഈ ഭൂമിയിൽ മനുഷ്യർ കാണുന്ന നന്മകൾ എന്തൊക്കെയുണ്ടോ അത് യേശു നിമിത്തമാണ് സകലം ഉണ്ടായെങ്കിൽ ഇന്ന് വൈകവേളയിൽ ഞാൻ ഉണ്ടായത് ഇങ്ങനെ യേശു നിമിത്തമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്മ മൊത്തം യേശു നിമിത്തം ഉണ്ടായെങ്കിൽ ഇനി വരേണ്ട നന്മവും യേശു നിമിത്തം മാത്രം വരുവും വരാൻ പറ്റുകയുള്ളൂ. എങ്കിൽ ഓടി ആമേ വലിയ നാ വിളിച്ചു പറഞ്ഞാട്ട് എൻ്റെ യേശുവേ അങ്ങില്ലാതെ എനിക്ക് നന്മ വേണ്ട.
തടസ്സത്തെ സകല സ്പിരിറ്റ് ഞാൻ അഴിച്ചു മാറ്റുന്നു. യേശുവിനെ വീട്ടിൽ കയറ്റാതെ, യേശുവിനെ ഹൃദയത്തിൽ കയറ്റാതെ, യേശുവിനെ കൂടെ നടക്കുവാൻ കഴിയാതെ തടയുന്ന പിശാചിന്റെ മണ്ഡലത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. യേശു നാമത്തിൽ ഞാൻ ആത്മാവിൽ ശാസിക്കുന്നു. കുടുംബത്തിൽ യേശുവിന് വേണ്ടുന്ന പ്രിയപ്പെട്ട തടയുന്ന ദുഷ്ട പിശാചിന് ഞാൻ ബ്രേക്ക് ചെയ്ത് കൽപ്പിക്കുന്നു. യേശുവിലേക്ക് വന്നാട്ടെ, യേശുവിനെ വേഗത്തിൽ വരട്ടെ, ആമേ. വന്നിട്ട് അവൻ്റെ നന്മകളൊന്നും പ്രാപിക്കട്ടെ. യേശുവില്ലാതെ ഒരു നന്മ ഉളവായിട്ടില്ല, ഇനി ഉളവാക്കാൻ കഴിയത്തുമില്ല. യേശുവിൻ്റെ നന്മയാൽ നമുക്ക് ഉളവാക്കാൻ പറ്റുമെന്ന് ഞാൻ ആ ദൂത് കൊണ്ട് ഉറപ്പിക്കുകയാണ്. എബ്രാൻ്റെ ഒന്നാമത്തെ മൂന്നാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പ്രവാക്കാക്കുന്നു, യേശു ദൈവത്തിൻ്റെ അതേ പ്രതിരൂപമുള്ളവൻ എന്ന് പറയും. യോഹന്ന ആമേ അപ്പോസ്തലൻ പ്രവാക്കുന്നു, യേശു ദൈവത്തിൻ്റെ അതുപോലെ പ്രതിരൂപമുള്ളവനാണ്. യേശു ആരെന്ന് പിതാവിനെ കണ്ടാൽ അറിയാം, പിതാവ് ആരെന്ന് പുത്രനെ കണ്ടാൽ അറിയാം. എങ്കിൽ യേശുവിൻ്റെ വാക്ക് പറയുന്നു, ആമ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിസിബിളായി കണ്ടത് യേശുവിനെയാണ്. പിതാവ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ നമ്മയെ കാണിപ്പം തക്കണം പുത്രനെ യേശുവിനെ പിതാവ് അയച്ചുവെങ്കിൽ പിതാവിനെ കണ്ടിട്ടുള്ളവരെല്ലാവരും പുത്രനെ കണ്ടിട്ടുള്ളവരെല്ലാവരും പിതാവിനെ കണ്ടിട്ടുള്ളൂ. എങ്കിൽ യോഹാപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു, ആമേ യേശു ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. എങ്കിൽ പൗലോസിനെ പറയുവാക്കുന്നു, അവൻ ദൈവമാണ്, ദൈവമാണ്, അവൻ പിതാവും ദൈവത്തിൻ്റെ അധികാരം പ്രാപിച്ച ദൈവമാണ്, പിതാവിൻ്റെ അതേ പ്രതിരൂപമുള്ള അധികാരമുള്ളവനാണ്. പിതാവ് എന്തെല്ലാം ഉണ്ടോ അത് യേശുവിനുണ്ട്. ഇന്ന് ഈ വൈകവേളയിൽ ആമേ സർവശക്തന ദൈവം സ്വർഗത്തിൽ നിന്ന് സ്ഥാനാവരുമായിരിക്കുമ്പോൾ ആമേ ആ സ്ഥാനൊരു യേശു കർത്താവ് ആ പിതാവ് ദൈവം തൻ്റെ പുത്രൻ യേശു ലോകത്തിലേക്ക് അയച്ചത് സമസ്ത ജനത്തിന് വിടുതൽ കൽപ്പിക്കാൻ തക്കവണമാണെങ്കിൽ ആ ദൈവം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. സ്തോത്രം തീർന്നില്ല. ആമിസ്തോത്രം എബ്രായലേഖനം ആമേ ഒന്നാമധ്യായത്തിൻ്റെ ആമിസ്തോത്രം ആറാമത്തെ വാക്യത്തിൻ്റെ വാക്കാകുന്നു, സകല ദൂതന്മാരും യേശുവിനെ നമസ്കരിക്കുന്നു. യേശു നമസ്കരിക്കണമെങ്കിൽ അവൻ ദൈവമായതുകൊണ്ട് മാത്രമാണ്. ആമേ പിതാവ് ദൈവത്തെ ദൂതന്മാരെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതേ ദൂതന്മാർ പുത്രനം യേശുവിനെ നമസ്കരിക്കുന്നുണ്ട്. എങ്കിൽ അവൻ സാക്ഷാൽ ദൈവമാണ്, അധികാരം പ്രാപിച്ച ദൈവമാണ്. അതുകൊണ്ട് ആമ ദൂതന്മാർ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതായിട്ട് കാണുന്നുണ്ട്. തീർന്നില്ല. ആമേ സ്തോത്രം. ആമേ എബ്രാൻ മൂന്നാമധ്യായത്തിൻ്റെ ഒന്നാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലും കൊലോസിൻ്റെ ഒന്നാമത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലും വചന പ്രകാരം പറയുന്നു, സകല സൃഷ്ടിയെയും യേശു ദൈവമെന്ന് പറയും. സകല സൃഷ്ടിയും വിളിച്ച് പറഞ്ഞ വാക്കാകുന്നു, യേശു ദൈവമാകുന്നു, അധികാരം പ്രാപിച്ച ദൈവമാകുന്നു. ആമേ സ്തോത്രം. ആമേ എബ്രാൻ ഒന്നാമത്തെ എട്ടാമത്തെ വാക്യത്തിൽ പുത്രനെ ദൈവമെന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായ യോഹന്നായ അപ്പോസ്തലനായ പൗലോസ് എബ്രാനേഖനം സമയത്ത് വാക്കാകുന്നു, യേശു ദൈവമാണെന്നുള്ള കാര്യം, പുത്രനാണെന്നുള്ള കാര്യം വിളിക്കുന്നുണ്ട്. തീർന്നല്ല. സ്തോത്രം. ആമേൻ. എബ്രാനെ ഒന്നാമത്തെ നാലാമത്തെ വാക്യത്തിലും ഒന്ന് പത്രോസ് മൂന്നാമത്തെയും ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിനകത്തും ഇങ്ങനെ പ്രഭാ, യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന് വാക്ക് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആമൻ എല്ലാ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായ ദൈവമെന്ന് ആമേ പത്രോസിൻ്റെ ഒന്ന് പത്രോസ് മൂന്നാമത്തെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു. എബ്രാനെ മൂന്നാമത്തെയും ആറ് ഒന്നും വാക്യം മുതൽ ആറാം വാക്യം വരെയും ഫിലിപ്പിലെ രണ്ടാമത്തേതിൻ്റെ ആറാം വാക്യം മുതൽ ഇങ്ങനെ പ്രവാക്കുന്നു, യേശു മോശയേക്കാൾ ശ്രേഷ്ഠ എന്ന് പ്രവാക്കാകുന്നു. അത്ഭുതം മോശ ചെയ്തുവെങ്കിൽ അതിനേക്കാൾ അത്ഭുതം ചെയ്യാൻ പറ്റുന്നത് യേശുവിനാണ്. എങ്കിൽ അവിടെ മോശയേക്കാളും ശ്രേഷ്ഠെന്ന് യേശുവിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ ഫിലിപ്പിലെ രണ്ടാമത്തെ ആറാമത്തെ വാക്യത്തിൻ്റെ ഭാഗം, യേശു ദൈവ സ്വഭാവത്തിൽ ഇരിക്കുന്നു എന്ന് പ്രവാക്കാകുന്നു. യേശു സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. യേശു സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം കണ്ടാൽ മതി ദൈവം ആരാകുന്നു എന്ന വാക്ക്. എങ്കിൽ ആ വിശ്വത്ര ആ വാക്യത്തിനകത്ത് നന്നായി സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എബ്രാനെ നാലാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പ്രവാക്കാകുന്നു, യേശു പഴയ നിയമത്തിലെ ഒരു മഹാപുരോഹിതനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. എങ്കിൽ ആമേ ആമേ ശ്രോത്രാം എബ്രാനെ കർത്താവായ പൗലോസ് അപ്പോസ്തലൻ ആക്കുന്നു, അവൻ സകല ആമേ പുരോഹിതന്മാരെക്കാളും മഹാപുരോഹിതനായ അതിശ്രേഷ്ഠനായ പുരോഹിതനാണ് യേശു എന്ന കാര്യം എബ്രാനെ കർത്താവ് യേശുവിനെ പറ്റി പഠിപ്പിക്കുന്ന അധികാരം പ്രാപിച്ചവനായ കൊലോസിന് ഒന്നാമത്തെ പതിനഞ്ചാം വാക്യം മുതൽ ഇരുപതാം വാക്യം വരെ ഇങ്ങനെ പ്രവാക്കുന്നു, യേശു അദർശനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് യേശുവിനെ പറ്റി പഠിപ്പിക്കുന്നു. ആമേ കൊലോസിനെ കർത്താവായി പൗലോസ് പ്രവാക്കാകുന്നു, അവൻ അദർശ ദൈവത്തിൻ്റെ ശക്തനായ ഒരു പ്രതിരൂപമാണ് യേശു എന്ന് പഠിപ്പിച്ച് വാക്കാകുന്നു. കൊലോസ് രണ്ടാമത്തെ ഒമ്പതാമത്തെ വാക്യത്തിനകത്ത് യേശുവിനെ പറ്റി പ്രവാക്കുന്നു, യേശുവിൽ ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ദേഹരൂപം വസിക്കുന്നു എന്ന് പ്രവാക്കാകുന്നു. എങ്കിൽ സർവ ദൈവത്തിൻ്റെ സർവശക്തി ദൈവത്തിൻ്റെ സകല സർവകൂണതയും ആമേ സമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നു. എങ്കിൽ പിതാപം ദൈവത്തിൻ്റെ ആമേ ഏകജാതന പുത്രൻ അധികാരം പ്രാപിച്ചിട്ടുണ്ടാകുന്ന മറ്റുള്ളവർ മുഴുവനും സാക്ഷ്യം പ്രാപിക്കുന്നു. തീർന്നില്ല. ഞാനും നിങ്ങൾ സാക്ഷ്യം പറയുന്നു, എൻ്റെ യേശു
അധികാരമുള്ള യേശുവാണ്. എത്രയോ പ്രാവശ്യ ഭൂതത്തിൽ നിന്ന് വിടുവിച്ചു, എത്രയോ പ്രാവശ്യ ശാപത്തിൽ നിന്ന് വിടുവിച്ചു, എത്രയോ മന്ത്രവാദ കെട്ടെന്നും ശകുനവാദ കെട്ടെന്നും മന്ത്രവാദികൾ മുഖത്തേക്ക് നോക്കി വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞ വാക്കാണ്, നിന്നെ നശിപ്പിക്കും, നിന്നെ ഇവിടെ ദേശത്ത് പാർപ്പിക്കില്ല, നിന്നെ കൂടും കുടുക്കെടുത്ത് ഓടിപ്പിക്കുമെന്ന് മന്ത്രവാദികൾ മന്ത്രവാദിനികളും മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, 2015 ഈ ഏപ്രിൽ മാസവും നിപ്പാൻ തക്കം പ്രാർത്ഥനയാക്കിയത് യേശുവിൻ്റെ അധികാരം കൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് സാക്ഷ്യം പറയാം, എൻ്റെ യേശു അധികാരം പ്രാപിച്ചനാണ്. ഒരു ശുശ്രൂഷനായ ഞാൻ സാക്ഷ്യം പറയും, നീണ്ട 23 വർഷങ്ങളായി യേശുവിനെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവ് എലിയുടെ ഭാഗ്യം നൽകി. കഴിഞ്ഞ 23.5 വർഷങ്ങളാകും കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെയൊക്കെ അനുഭവിപ്പാൻ പറ്റിയത് യേശു അധികാരമുള്ളവനായതുകൊണ്ട് ശുശ്രൂഷ വിഭാഗം നിൽക്കുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷന്മാർ ദൈവദാസന്മാരോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾ അധികാരം നിൽപ്പാൻ തക്കവണ്ണം പ്രാപ്തനാക്കിയത് പിതാവ് ദൈവത്തിൻ്റെ അധികാരം പ്രാപിച്ച യേശുവിൻ്റെ കാരണമാണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റും, എൻ്റെ യേശു അധികാരം പ്രാപിച്ചവനായതുകൊണ്ട് എനിക്ക് അത്ഭുതം കാണുവാൻ ശുശ്രൂഷ നിൽപ്പാൻ തക്കവണ്ണം പ്രാപ്തനാക്കി. ലോകത്തെ സകലജനത്തെ വിളിച്ചു പറയാം, രാജാക്കന്മാർ നിർത്തിയവൻ, രാജ്യം നിർത്തിയവൻ, അമേ രാമേശം രാഷ്ട്രീയൊക്കെ നിർത്തിയവൻ, എല്ലാം യേശുവിൻ്റെ വാക്കാണ്. അവനറിയാതെ ഒന്നും വന്നിട്ടില്ല, അവനറിയാതെ ഒന്നും പോകത്തുമില്ല. ആരെയും പിടിച്ചിരുത്തണം, ആരും പിടിച്ചിരുത്തണ്ട, എങ്ങനെ ലോകം പോകണം, എങ്ങനെ ലോകം പോകണ്ട എന്നതിനെ പറ്റി വ്യക്തമായിട്ട കാഴ്ചപ്പാട് യേശുവിന് മാത്രമാണെങ്കിൽ ആ യേശുവിൻ്റെ അധികാരം ആമേ അധികാരത്തെ പറ്റി ശിഷ്യന്മാരും ശാസ്ത്രിമാരും പരിശുദ്ധമായ ലോകം വിളിച്ചു പറയെങ്കിൽ നമുക്ക് വിളിച്ചു പറയാം, യേശുവേ ഇന്നും എൻ്റെ മേൽ ഇന്ന് രാത്രി ഇന്ന് ഈ വൈകളിൽ ഒരു അധികാരം, 2015 ഈ ഏപ്രിൽ മാസം ഈ ദൂതനേറ്റെടുക്കുമ്പോൾ എൻ്റെ മേൽ ഇന്ന് ഇന്ന് വൈകളിൽ ഒരു അത്ഭുതം കർത്താ ചെയ്യുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യാമല്ലോ. സ്വർഗസ്ഥ പിതാവ്, ഈ ദൂതുകൾക്ക് ആ സ്തോത്രം, ഇത് കേട്ട ജനത്തിന് ആ സ്തോത്രം, അവരെ മേൽ അത്ഭുതമായി പറഞ്ഞിക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. ആമേ ഈ ശബ്ദം കേട്ട് ഞരങ്ങി കണ്ണിലൊടുക്കുന്ന ചില മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം കർത്താവേ. ആമേ നാട്ടിൽ നിന്നും നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം വിദൂരങ്ങൾ പോയിട്ട് വേദനയോ നിൽക്കുന്ന കുടുംബത്തിൽ ആത്മാവ് കാണുന്നുണ്ടോ? ഇന്ന് അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഒരു വാതിലൊക്കെ തുറക്കട്ടെ, വിദ്യാഭ്യാസത്തിന് വാതിൽ തുറക്കട്ടെ. റിസൾട്ടിനെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ നല്ല റിസൾട്ട് കൊടുക്കണമേ, ഭാവിക്ക് കാത്തിരിക്കുന്നവർക്ക് നല്ല ഭാവി കൊടുക്കണമേ. സകലത്തിനും അവൻ മുഖാതൃവാ എന്ന് യേശുവിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ യേശുവില്ലാതെ ഒന്നും ഉളവാക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ കണ്ണടച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ അധികാരം ചെലുത്തുന്ന കൃപയ്ക്ക് സ്തോത്രം. അത്ഭുതം പ്രഖ്യാപിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നാം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ രൂപാന്തരമാക്കിയിട്ടുണ്ട് ശാസ്ത്രിമാർ പരിശുദ്ധന്മാർ യേശു ദൈവമെന്ന് അധികാരത്തോട് പറഞ്ഞുവെങ്കിൽ നമുക്കും പറയാൻ പറ്റും, ഈ ആഴ്ച ഈ മാസം നിങ്ങളും പറയും, നിശ്ചയം എനിക്കറിയാം നിങ്ങളും ഒരത്ഭുതം പറയും, നിങ്ങൾക്കൊരടയാളം നിങ്ങൾ പറയും. അതുകൊണ്ട് ഈ വചനം നാമേ നിങ്ങൾക്ക് അനുഗ്രഹമായി പറഞ്ഞുവെക്കുമ്പോൾ എന്നെ വിളിക്കണം, വിളിച്ചിട്ട് അവർ പറയണം ദൈവം അത്ഭുതം ചെയ്തു, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റിയെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ഫോൺ കോളിനായി ഞാൻ വെയിറ്റ് ചെയ്യും, നിങ്ങൾ ലെറ്ററിനായി ഞാൻ കാത്തിരിക്കുന്നുണ്ട്. കർത്താവ് നാം ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.